Hello friends, welcome to lesson 4.08 in Indian Financial System. We continue with our discussion on merchant banking. In this class, we will understand what are the regulations prescribed by SEBI with regard to merchant banking. ഈ ക്ലാസ്സിലെ പല ടോപ്പിക്സും നമ്മൾ പല സമയങ്ങളിലായിട്ട് ഇതിന് മുൻപുള്ള ലെസൺസ് കണ്ടിരിക്കാൻ വഴിയുണ്ട്. കാരണം രജിസ്ട്രേഷന്റെ ആപ്ലിക്കേഷനിൽ കുറച്ച് ഡീറ്റെയിൽസ് വരുന്നുണ്ട്. പിന്നെ കണ്ടീഷൻസ് ഫോർ പ്രൊവൈഡിങ് സർട്ടിഫിക്കേഷനിൽ ഇതിലെ ചില പോർഷൻസ് വരുന്നുണ്ട്. ഇതിനെല്ലാം കൂടെ സെബിയുടെ റെഗുലേഷൻസ് സിംഗുലർലി ഒരൊറ്റ ബ്ലോക്കായിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതെന്ന് മാത്രം. സോ ലെറ്റ്സ് സീ വാട്ട് ആർ ദ റെഗുലേഷൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ സെബി വിത്ത് റിഗാർഡ് ടു ഫങ്ഷനിങ് ഓഫ് മെർച്ചന്റ് ബാങ്കിംഗ്. സെബിയുടെ ആദ്യത്തെ ക്വാളിഫിക്കേഷൻസ് ആൻഡ് ഫെസിലിറ്റീസ് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് സെബിയുടെ ആദ്യത്തെ റെഗുലേഷൻ വരുന്നത്. മെർച്ചന്റ് ബാങ്കേഴ്സ് എല്ലാവർക്കും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. നേരത്തെ കണ്ടിരുന്നതാണ് ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കേണ്ട ഒരു ഡീറ്റെയിൽ നമ്മൾ കൊടുക്കുന്നതിൽ നമ്മൾ കണ്ടിരിക്കുന്നതാണ്. Merchant bankers should have approved qualifications in finance, law, or business management. So BBA might be one, MBA might be one, LLB, LLM might be others qualifications in law. Then in finance, of course, you may be required to be a chartered accountant or a CMA, chartered management. I think it is cost and management accountant. പിന്നെയുള്ള ഫിനാൻസ് ലോ ബിസിനസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. സെക്കൻഡ്, ദേ ഷുഡ് ഹാവ് സഫിഷ്യന്റ് ഇൻഫ്ര ഇൻക്ലൂഡിംഗ് ഓഫീസ് സ്പേസ്. ദെൻ എക്സ്പീരിയൻസ്ഡ് മാൻപവർ, രണ്ട് എക്സ്പീരിയൻസ്ഡ് മാൻപവർ ഹു ആർ എക്സ്പീരിയൻസ്ഡ് ഇൻ ദിസ് ലൈൻ ഓഫ് ബിസിനസ് ഇൻ മെർച്ചന്റ് ബാങ്കിംഗ്. ദെൻ അതർ എക്യുപ്മെന്റ്, മേ ബി കമ്പ്യൂട്ടേഴ്സ്, ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് എല്ലാം ഉണ്ടായിരിക്കണം. ദീസ് തിങ്സ് വി ആർ ഡിസ്കസ് ബിഫോർ. Now, classifications. Initially, there were four categories of merchant banks. ഇത് നമ്മൾ ഇൻ ബ്രീഫ് വി ആർ ഡിസ്കസ് ദിസ് ഇൻ അവർ ലാസ്റ്റ് ലെസൺ, അവർ പ്രീവിയസ് ലെസൺ. അതിൽ നാല് കാറ്റഗറീസ് ആയിട്ടാണ് മെർച്ചന്റ് ബാങ്കേഴ്സ് ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് വാസ് ഫോർ ഇഷ്യൂ മാനേജ്മെന്റ്, സെക്കൻഡ് ഇസ് കൺസൾട്ടിംഗ്, തേർഡ് ഇസ് ഫോർ അഡ്വൈസിംഗ് ആൻഡ് അണ്ടർ റൈറ്റിംഗ്, ആൻഡ് ദ ഫോർത്ത് വാസ് ഫോർ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. 2007 മുതൽ മെർച്ചന്റ് ബാങ്കേഴ്സിനെ ഒറ്റ കാറ്റഗറിയിലേക്ക്, അതായത് കാറ്റഗറി വണ്ണിലേക്ക്, മെർച്ചന്റ് ബാങ്കിംഗ് എന്ന് പറയുന്നതിനെ കാറ്റഗറി വണ്ണിലേക്ക് മാത്രമായിട്ട് റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, വെനവർ യു ആർ അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ, യു കെൻ അപ്ലൈ ഫോർ ബീങ് എ കാറ്റഗറി വൺ മെർച്ചന്റ് ബാങ്കർ. അവരുടെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇഷ്യൂ മാനേജ്മെന്റ് ആണ്, ബൈ സെല്ലിംഗ്, അഡ്വൈസിംഗ്, സെക്യൂരിറ്റീസ്. ഇതൊക്കെയാണ് അവരുടെ ഫസ്റ്റ് പ്രൈമറി ആയിട്ടുള്ള ഡ്യൂട്ടീസ്, കാറ്റഗറി വൺ മെർച്ചന്റ് ബാങ്കേഴ്സ്. അണ്ടർ റൈറ്റിംഗ്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് യു റിക്വയർ സെപ്പറേറ്റ് ലൈസൻസ്. 2007 മുതലാണ് ഈ ഡിമാർക്കേഷൻ വന്നിരിക്കുന്നത്. 2007 മുതൽ കാറ്റഗറി വണ്ണിനാണ് ഇഷ്യൂ മാനേജ്മെന്റ് മാത്രം കൈകാര്യം ചെയ്യാനുള്ള പെർമിഷനായി ചുരുക്കി. അതിനു മുൻപ് ഈ പറഞ്ഞ മേൽ പറഞ്ഞ നാല് ആക്ടിവിറ്റീസ്, ഇഷ്യൂ മാനേജ്മെന്റ്, കൺസൾട്ടിംഗ്, അഡ്വൈസിംഗ്, അണ്ടർ റൈറ്റിംഗ്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, ഇത്തരം കാര്യങ്ങൾക്ക് ഒരൊറ്റ ലൈസൻസ് മതിയായിരുന്നു. ബട്ട് ആഫ്റ്റർ 2007 കാറ്റഗറി വൺ വാസ് റെസ്ട്രിക്റ്റഡ് ടു ഇഷ്യൂ മാനേജ്മെന്റ്. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് യു നീഡ് ടു ഹാവ് സെപ്പറേറ്റ് ലൈസൻസസ്. അത് മാത്രമല്ല, മെർച്ചന്റ് ബാങ്കേഴ്സ് ആർ പ്രൊഹിബിറ്റഡ് ഫ്രം ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ഓർ ലെറ്റിംഗ് മണി. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസിംഗ് നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനീസ് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു, ദേ ഷുഡ് നോട്ട് ബി ആക്സെപ്റ്റിംഗ് പബ്ലിക് ഡെപ്പോസിറ്റ്സ്. അതുപോലെ പ്രൈമറി ഡീലേഴ്സ്, സാറ്റലൈറ്റ് ഡീലേഴ്സ് ക്യാൻ ആക്സെപ്റ്റ് ഫോർ, ക്യാൻ അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ, പ്രൊവൈഡഡ് ദേ ആർ നോട്ട് ഇൻ ദ ബിസിനസ് ഓഫ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്. അതായത് കൺവെൻഷണൽ ബാങ്കിംഗ് പരിപാടികൾ ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മെർച്ചന്റ് ബാങ്കിൽ നിന്ന് പ്രൊഹിബിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ബട്ട് വെരി ഓഫൺ കമേഴ്ഷ്യൽ ബാങ്ക്സ് ഡു ഇറ്റ് ബൈ ക്രിയേറ്റിംഗ് എ സെപ്പറേറ്റ് സബ്സിഡിയറി, മറ്റൊരു സബ്സിഡിയറി വെച്ചിട്ടാണ് കമേഴ്ഷ്യൽ ബാങ്ക്സ് ഈ റെസ്ട്രിക്ഷൻ ഓവർകം ചെയ്യുന്നത്. Monitoring. SEBI is into not only prescribing regulations, any regulation, it is not that you need to prescribe regulations, or you should be able to monitor compliance. നിങ്ങളെ regulations എന്ന് പറഞ്ഞ കുറെ rules കൊടുത്തുകൊണ്ട് മാത്രമല്ല ആ rules എല്ലാവരും follow ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് SEBIയുടെ മോണിറ്ററിംഗ് എന്ന് പറയുന്ന ഭാഗം വരുന്നത്. SEBI monitors all aspects of the merchant bank's function. Merchant bank's functioning-ന്റെ എല്ലാ ഭാഗങ്ങളും SEBI monitor ചെയ്യുന്നു. SEBI can even revoke, താൽക്കാലികമായിട്ട് വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ SEBI can even suspend, വേണ്ട എന്ന് വെക്കാനുള്ള പവേഴ്സ് എല്ലാം SEBIക്ക് ഉണ്ട്. പിന്നെ ക്വാർട്ടർലി റിപ്പോർട്ട്സ് ആർ ടു ബി സബ്മിറ്റഡ് ടു SEBI, അതായത് നമ്മളുടെ മെർച്ചന്റ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ഡീൽ ചെയ്യുന്ന പാർട്ടികൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് ഓരോ പാർട്ടിയുമായിട്ട് ട്രാൻസാക്ഷൻ അമൗണ്ട്സ്. പിന്നെ നമ്പർ ഓഫ് ലീഡ് മാനേജേഴ്സ്, അതായത് 21 മില്യൺ ഡോളറിൽ കൂടുതൽ വരുന്ന ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ, ബിസിനസ്സുകളാണെങ്കിൽ, അതിന് 5 ലീഡ് മാനേജേഴ്സ് ഉണ്ടായിരിക്കണം. 5 ലീഡ് മാനേജേഴ്സ് വെച്ചിട്ടാണ് നിങ്ങൾ 21 മില്യൺ ഡോളറിന്റെ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടത്. അടുത്തത്, പാർട്ടീസ് ഡീലിംഗ് വിത്ത് മെർച്ചന്റ് ബാങ്കേഴ്സ് ഷുഡ് ബി അവെയർ ഓഫ് മ്യൂച്വൽ റൈറ്റ്സ്, ലയബിലിറ്റീസ്, ഒബ്ലിഗേഷൻസ്. മെർച്ചന്റ് ബാങ്കറായിട്ട് ഡീൽ ചെയ്യുന്ന പാർട്ടികൾക്ക് അവരുടെ മ്യൂച്വൽ ആയിട്ട് ഇരു കൂട്ടർക്കും അവരുടെ റൈറ്റ്സ്, ലയബിലിറ്റീസ്, ഒബ്ലിഗേഷൻസ് ഇതിനെ കുറിച്ചൊക്കെ അറിവുണ്ടായിരിക്കണം.
അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറുമായി വർക്ക് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ എംപ്ലോയ് ചെയ്തിരിക്കുന്ന എല്ലാ എംപ്ലോയീസിനും എല്ലാ എംപ്ലോയീസിന്റെയും ഡീറ്റെയിൽസ് സെബിയുടെ ഒരു ഡേറ്റാബേസിൽ കടന്നിരിക്കണം. So this all this goes to show how seriously SEBI regulates merchant bankers. അതായത് രജിസ്ട്രേഷൻ ടൈം മുതൽ നമ്മളുടെ കൂടെ എത്ര എംപ്ലോയീസ് ഉണ്ട് എന്നുള്ളത് വരെ SEBI അത് കൃത്യമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. എത്ര എംപ്ലോയീസ് ഉണ്ടായിരിക്കണം, എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് SEBIയുടെ ഡേറ്റാബേസിൽ ഉണ്ടായിരിക്കണം. സോ SEBI's regulations are overwhelming. അതായത് എല്ലാ ആസ്പെക്ട്സും ഒരു മെർച്ചന്റ് ബാങ്കിന്റെ എല്ലാ ആസ്പെക്ട്സും SEBI കൺട്രോൾ ചെയ്യുന്നു. If you were to look back, you will find that one is with regard to qualifications and facilities. Second is with regard to classifications. There are four categories out of which category 1 has a separate license. You need to have other licenses for category 2, 3 and 4. Category 1 refers to issue management. Third is monitoring. And with this, I think SEBI's regulations, discussion on SEBI's regulations come to an end. In our next chapter, or from the next chapter onwards, we will deal with different types of services provided by merchant banks. It will be a slightly ഹ്യൂജ് ടോപ്പിക്. നമുക്ക് പാർട്ട് എ ആണ് ഇവിടെ നമ്മൾ അടുത്ത 4.09 ആരംഭിക്കാൻ പോകുന്നത്. ഐ തിങ്ക് ഇറ്റ് സ്ട്രെച്ചസ് അപ് ടു 4.14, അതായത് 6-7 ചാപ്റ്റേഴ്സ് വരുന്നുണ്ടായിരിക്കും. ഈച്ച് വൺ വി വിൽ ഡീൽ വിത്ത് എ സെപ്പറേറ്റ് സർവീസ്, ഡിസ്റ്റിങ്ക്ട് സെപ്പറേറ്റ് സർവീസ് ഓഫേർഡ് ബൈ മെർച്ചന്റ് ബാങ്കർ. സോ അണ്ടിൽ വി മീറ്റ് അപ്പ് അഗെയിൻ ടു ഡിസ്കസ് ദാറ്റ്, ഗുഡ് ബൈ ആൻഡ് താങ്ക്സ്.